Hello friends, welcome to Sunicha's Kitchen World. This is the recipe of Neyyappathinte recipe. I have 2 cup of chemba pachari. We will put it in 5 manikoor vellathil ittu nannayittu kuthirthedukkam. Namukku idu nannayittu kazhi edukkam. Adhu shesham vellathil kuthirkkam. Ee pari 5 manikoor kuthirthu vechathaanu. Ini namukku idu strain cheyyanam. നമ്മൾ നെയ്യപ്പം അരി അരച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശർക്കരപ്പാനി വെച്ചിട്ടാണ് അരക്കുന്നത് അപ്പോൾ ഇതിലുള്ള വെള്ളം നമ്മൾ മുഴുവൻ നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് വെള്ളൊട്ടില്ലാണ്ട് എടുത്തോ നമുക്ക് ഇനി നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് മധുരം കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർക്കാം നമുക്ക് 150 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ ശർക്കരപ്പാനി ഉപയോഗിച്ചാണ് അരി അരക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഇങ്ങോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ശർക്കര നന്നായിട്ട് എല്ലാം മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് അരിയുടെ കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം നല്ല തണുത്ത ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ശർക്കര നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ പകുതി അരി എടുത്തിട്ടുണ്ട് ഒരോട്ട് നമുക്ക് ശകലം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് അരച്ചെടുക്കാം നന്നായിട്ട് അരക്കണ്ട ചെറിയൊരു തരിയിൽ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അരയ്ക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ ചെറിയ തരിയുണ്ട് നോക്കി കാണാം ചെറിയ തരിയുണ്ട് ചെറിയ തരിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ദൈ ഒരു പരുവത്തിന് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദോശമാവിനെ കഴിഞ്ഞ് ഒരു ശക്കലം കൂടെ തിക്നെസ്സിൽ അരച്ചെടുക്കണം ഇനി നമുക്കിതൊരു 10 മണിക്കൂർ പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിൽ ഞാൻ ഈസ്റ്റോ സോഡാ പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മണിക്കൂർ പുളിക്കാൻ വയ്ക്കാം ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാവ് അത്യാവശ്യം പൊളിച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ ചില എള്ള് ചേർക്കണം 1 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട് അത് ചേർക്കണം ഇനി നമുക്ക് ഇത് ഞാൻ കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടത് ചേർക്കാം കോക്കനട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ ഗീ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ കോക്കനട്ട് ചേർത്ത് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 5-6 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് നെയ്യപ്പം എന്ന് പറയുന്നെങ്കിലും ഇത് നെയ്യിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നേരെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യാൻ പോകുന്നത് കാരണം വെളിച്ചെണ്ണ ചിലപ്പം നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് സൺഫ്ലവർ അത്രയും പിടിക്കുകയില്ല അപ്പോൾ നമുക്കതുകൊണ്ട് സൺഫ്ലവർ യൂസ് ചെയ്യാം എണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം നമുക്കിത് മാവ് ഒഴിച്ചു കൊടുക്കാം
മാവ് ഒഴിക്കുമ്പോഴും സൈമ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറച്ച് വെക്കാം, സൈമ കുറച്ച് വെക്കാം. ഇനി രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ കിടന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡി ആവുന്നത് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാം. എന്നാൽ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ തട്ടിക്കളയുമ്പോഴത്തേക്ക് കുറേ എണ്ണ എനിക്ക് അതിൽ ഉള്ളത് പോകും. ഇങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.